Welcome to Ace Coaching's YouTube channel. നമ്മള് കഴിഞ്ഞ കുറച്ച് അക്കൗണ്ടിങ്ങിന്റെ വീഡിയോസിൽ ബേസിക് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇന്ന് അതിന്റെ ലാസ്റ്റ് പോർഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ നമ്മുടെ 10th പ്രിൻസിപ്പിൾ ആണ് കൺസിസ്റ്റൻസി കൺസെപ്റ്റ്. ഓക്കെ, നമ്മുടെ ബിസിനസ് ഫേമില് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇയർ എൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പം എല്ലാ ഇയർ എൻഡിൽ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് കമ്പയർ ചെയ്ത് നോക്കിയിട്ടാണ് എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ എന്നൊക്കെ നമ്മുടെ അക്കൗണ്ടിംഗ് യൂസേഴ്സ് ഡിസൈഡ് ചെയ്തത്. ഇപ്പൊ എന്ത് വേണം, അടുത്ത പ്ലാൻ എങ്ങനെ ആയിരിക്കണം, പോളിസീസ് എങ്ങനെ ആയിരിക്കണം, എന്ത് എങ്ങനെ ഉണ്ട്, നമ്മുടെ ലോസ് എങ്ങനെയുണ്ട്, നമ്മുടെ പ്രോഫിറ്റ് എങ്ങനെയുണ്ട്, അങ്ങനെയൊക്കെ നോക്കുന്നത് നമ്മുടെ 2 ഇയറിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കമ്പയർ ചെയ്തിട്ടാണ്. ഓക്കെ, അത് കമ്പനിയുടെ അകത്ത് ചെയ്യും, പുറത്തും ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഇതിലേക്ക് നമ്മുടെ കൺസിസ്റ്റൻസി കൺസെപ്റ്റിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ 2 ഇയറിലെ അല്ലെങ്കിൽ 2 ഫേമിന്റെ ഇൻഫർമേഷൻസ് നോക്കുമ്പോഴത്തേക്കും അതിന്റെ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന പോളിസീസ് അല്ലെങ്കിൽ ആ അക്കൗണ്ടിംഗ് മെത്തേഡ്സ് എപ്പോഴും സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിരിക്കണം. 2 മെത്തേഡിലാണ് ഇപ്പോൾ ഒരു വർഷം ഒരു മെത്തേഡ്, രണ്ടാമത്തെ വർഷം വേറെ മെത്തേഡ്. അപ്പൊ അത് റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വേഗമായിരിക്കും, അതിൽ നിന്ന് കിട്ടുന്ന മീനിങ് ഫുൾനെസ് അവിടെ ഭയങ്കര കുറവായിരിക്കും അവിടെ. ഓക്കെ, സോ ദാറ്റ് ഇസ് കൺസിസ്റ്റൻസി കൺസെപ്റ്റ്. നെക്സ്റ്റ് ഇസ് കൺസർവേറ്റിസം, ഇതിനെ പ്രൂഡൻസ് എന്നും പറയാറുണ്ട്. ദിസ് ഇസ് പ്ലേയിങ് സേഫ് എന്നാണ് ഇതിൽ പറയുന്നത്. പ്ലേയിങ് സേഫ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതായത് നമ്മുടെ കമ്പനിയിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സില് നമ്മൾ പ്രോഫിറ്റ് നമുക്ക് അസർട്ടൈൻ ചെയ്യണം, നമുക്ക് ഇത്രയും കിട്ടുമായിരിക്കും എന്ന്. പക്ഷെ ഒരിക്കലും പ്രോഫിറ്റ് കിട്ടുമായിരിക്കും എന്ന് ഓർത്തത് റെക്കോർഡ് ചെയ്യാൻ പാടില്ല. അതേസമയത്ത് നമുക്ക് ലോസ് ഒരു റിമോട്ട് പോസിബിലിറ്റിയിൽ വരെ ലോസ് ഉണ്ടാവും വരെയാണ് നമുക്കത് റെക്കോർഡ് ചെയ്യാം. പ്രോഫിറ്റ് നമുക്ക് ഒരിക്കലും അങ്ങനെ കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതേസമയത്ത് ലോസ് നമുക്ക് റിമോട്ട് കോസ്, അല്ലെങ്കിൽ ഇത് ഒരു മൈന്യൂട്ട് ആയിട്ട് നമുക്ക് ലോസ് ഉണ്ടായേക്കാം എന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കത് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ് ഇസ് കൺസർവേറ്റിസം എന്ന് പറയുന്നു. സോ നമ്മൾ കൺസിസ്റ്റൻസി കൺസെപ്റ്റും പഠിച്ചു, കൺസർവേറ്റിസം എന്താണെന്ന് പഠിച്ചു. ഇനി നമുക്ക് അടുത്ത കൺസെപ്റ്റിലേക്ക് പോകാം, മെറ്റീരിയലിറ്റി കൺസെപ്റ്റ്. ഓക്കെ, മെറ്റീരിയലിറ്റിക്, മെറ്റീരിയൽ എന്താന്ന് വെച്ചാൽ ഇമ്പോർട്ടന്റ് ഫാക്ടർ, അതായത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും ക്രൂഷ്യൽ ആയിട്ട് നിൽക്കുന്ന ഫാക്ട്സ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ ഫാക്ട്സ് അല്ലെങ്കിൽ ആ ഒരു ക്രൂഷ്യൽ ഇൻഫർമേഷൻസിന്റെ ചേഞ്ച് വരാണെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് ഒരു വലിയ ഡ്രാസ്റ്റിക് ചേഞ്ച് വരെ വന്നേക്കാം. ഓക്കെ, അങ്ങനത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട്സ് നമ്മൾ എപ്പോഴും നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അല്ലാതെ ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ പെൻസിൽ വാങ്ങുന്നു, പേന വാങ്ങുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ ക്യാഷ് ബുക്ക്, ഇപ്പൊ പെറ്റി ക്യാഷ് ബുക്ക് എന്നൊക്കെ ഇട്ടില്ലേ, അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ മിസ്സലേനിയസ് എക്സ്പെൻസസ് ഒക്കെ കാണുമായിരിക്കും, അത് നമുക്ക് അങ്ങനത്തെ അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും മെറ്റീരിയൽ ഫാക്ട്സ് ആയിരിക്കണം അവിടെ റെക്കോർഡ് ചെയ്യേണ്ടതെന്നാണ് മെറ്റീരിയലിറ്റി കൺസെപ്റ്റിൽ പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് മെറ്റീരിയലിറ്റി കൺസെപ്റ്റ്. നെക്സ്റ്റ് ഇസ് ഒബ്ജക്ടിവിറ്റി കൺസെപ്റ്റ്. ഇതിൽ എന്താ പറയുന്നത് വെച്ചാൽ, നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എന്ത് കാര്യം റെക്കോർഡ് ചെയ്താലും അതിനൊരു ഒബ്ജക്റ്റീവ് മാനറിൽ കാണണം, അതായത് അവിടെ ഫ്രീ ഫ്രം ബയസ്, തെറ്റുകൾ ഭയങ്കര കുറവായിട്ട് അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ. തെറ്റുണ്ടെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെയാണ് അത് അനലൈസ് ചെയ്യുന്നത്, നമ്മുടെ കമ്പനിയുടെ തന്നെ ഒരു ഇൻഫർമേഷൻസിനെയാണ് അത് ബയസ്ഡ് ആക്കുന്നത്. സോ അതിനെയാണ് ഒബ്ജക്ടിവിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒബ്ജക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ തെറ്റുകൾ കുറയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളൊരു സെയിൽ നടത്തുന്നു അല്ലെങ്കിൽ ഒരു പർച്ചേസ് നടത്തുന്നു, ഇതിലൊക്കെ വൗച്ചേഴ്സ് അല്ലെങ്കിൽ ഇതിനെ വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ഡോക്യുമെന്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ മേടിക്കുവാണെങ്കിൽ ഇതിന് അത് വളരെ ഹെൽപ്ഫുൾ ആകും. അതിനൊരു ഒബ്ജക്റ്റീവ് മാനർ അവിടെ കൊണ്ടുവരുവാണ്. സോ ദാറ്റ് ഇസ് ഒബ്ജക്ടിവിറ്റി കൺസെപ്റ്റ്. സോ നമ്മൾ ഈ വീഡിയോയോട് കൂടി നമ്മുടെ ബേസിക് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിന്റെ ഫുൾ കോൺസെപ്റ്റ്സ് ഇവിടെ എൻഡ് ചെയ്യുവാണ്. ഇതിന്റെ ഡീറ്റെയിൽഡ് നോട്ട്സിന് അല്ലെങ്കിൽ ലെക്ചേഴ്സിന് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.